സുരേഷ്, ശ്രീ ജോർജ് എം തോമസ് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം നേരത്തെ ഞങ്ങളുടെ തിരുവമ്പാടി MLA ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നതിൽ എനിക്ക് സത്യമായും ഖേദമുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ലവ് ജിഹാദ് എന്നത് ഇല്ലാത്ത ഒരു സംഗതിയാണ്. അത് എനിക്ക് നേരത്തെ ബോധ്യമാണ്. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി അത് പറഞ്ഞു, ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും അത് പറഞ്ഞു. ഇപ്പോൾ ആ പ്രയോഗം കൊണ്ട് ആവശ്യമുള്ളത് സംഘപരിവാറിന് കേരളത്തിന് പുറത്തുള്ള ഇപ്പോൾ UPമാരുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ ഇലക്ഷൻ പ്രൊപ്പഗൻഡയ്ക്ക് ഉപയോഗിച്ചൊരു സാധനം അത്. ജാതിയും മതവും മാറി ഇവിടെ കഴിഞ്ഞൊരു 100 കൊല്ലമായിട്ട് കല്യാണം നടക്കുന്നുണ്ട്. ഇപ്പോൾ 10,000 കണക്കിന് കല്യാണം നടക്കുന്നുണ്ട്. അതിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പ്രേമിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ പ്രേമിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ പ്രേമിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതിൽ ചിലരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ ജാതിയിലേക്കോ ഭാര്യയുടെ ജാതിയിലേക്കോ മതത്തിലേക്കോ മാറിയിട്ടുണ്ടാവും. അതൊക്കെ വ്യക്തികളുടെ ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ പരാതി ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്, പരാതി ഉണ്ടായത് 2-3 കേസിലാണ്. ലവ് ജിഹാദ് എന്നൊരു പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തൊരു കാര്യമാണ് എന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ ആവർത്തിക്കുകയാണ്, ജാതി മാറിയും മതം മാറിയും കല്യാണം കഴിക്കുന്നതിനല്ല ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞത് എന്താണ്? അന്യ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ദുരുദ്ദേശത്തോടുകൂടി ആൺകുട്ടികൾ അവരോട് പ്രണയം നടിച്ച് അവരെ വലയിലാക്കുന്നതിന് പറയുന്ന പേരാണ് ലവ് ജിഹാദ്. അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട് എന്നാണ്. അങ്ങനെ ഏതോ ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്തോ ഇല്ലേ എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു പ്രസ്ഥാനമില്ല എന്ന് എല്ലാവർക്കും ബോധ്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് എം തോമസ് അങ്ങനെ പറഞ്ഞത് എന്താണ് എന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, വിവാഹം നടന്നാൽ എങ്ങനെ? അങ്ങനെ ഒരു രേഖയുണ്ട്, പാർട്ടി അംഗീകരിച്ച രേഖയുണ്ടല്ലോ എന്ന് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഞാൻ കേട്ടിട്ടില്ല. സുരേഷ് കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ CPMന് അങ്ങനെ നിലപാടുള്ളതായിട്ട് എൻ്റെ പരിമിതമായ അറിവിൽ വന്നിട്ടില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു രേഖ പാർട്ടി തയ്യാറാക്കി എന്നുള്ളതും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, കേരള സമൂഹം എത്ര പ്രാകൃതമാണ് എന്നാണ് ഈ സംഭവ വികാസങ്ങളും ഈ ചർച്ചയും ഒക്കെ കാണിക്കുന്നത്. 80 കൊല്ലം മുമ്പാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രേമലേഖനം എന്നുള്ള പ്രസിദ്ധമായ ചെറിയ നോവൽ എഴുതിയത്. അതിനകത്ത് കേശവൻ നായർ എന്നൊരു യുവാവിൻ്റെ കൂടെ സാറാമ്മ എന്നു പേരായ ഒരു പെൺകിടാവ് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് ചിത്രീകരിച്ചിട്ട് സർ CPയുടെ കാലത്ത് തിരുവിതാംകൂർ അത് നിരോധിച്ചു. ഒരു തമാശ കഥയാണ്. പക്ഷേ നിരോധിക്കാൻ കാരണം എന്താണ്? ക്രിസ്ത്യാനി പെൺകുട്ടിയും നായർ യുവാവും ഒന്നിച്ച് താമസിച്ചു. അവർ കല്യാണം കഴിക്കുന്നതായിട്ട് ബഷീർ പറയുന്നില്ല, ഒന്നിച്ച് ജീവിച്ചു എന്നാണ്. അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ അത് സദാചാരം ലംഘിക്കും, ചീത്ത പാഠങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞ് 80 കൊല്ലം മുമ്പ് നിരോധിച്ചു. 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ്, സർസിപ്പയുടെ കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ നിരോധനം നീക്കുന്നത്. അത് ഇന്ന് വായിച്ചു നോക്കിയാൽ എന്തൊരു നിഷ്കളങ്കമായൊരു പ്രണയകഥയാണ്. ഇതുപോലും താങ്ങാൻ വയ്യാത്ത അളവിൽ കേരളീയ മനസ്സിൽ എന്താണ് പ്രണയം എന്നുള്ളത് ഒരു കുറ്റകൃത്യമാണെന്നാണ്, അതൊരു ക്രൈമാണെന്നാണ്. അപ്പോൾ അത് ഇവിടുത്തെ എല്ലാ ജാതിക്കാരുടെയും മതക്കാരുടെയും പാർട്ടിക്കാരുടെയും വിചാരമതാണ്. അപ്പോൾ അതിൻ്റെ ആ കുറ്റത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണെന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒന്നുകിൽ അവർ തൂങ്ങി മരിക്കണം, അല്ലെങ്കിൽ കടലിൽ ചാടണം, അല്ലെങ്കിൽ വണ്ടിക്ക് തലവെക്കണം, അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ബന്ധുക്കൾ അവരെ കൊല്ലണം, ഒന്നും പറയണ്ട. അതായത് പ്രണയം എന്നുള്ളത് ഒരു കുറ്റകൃത്യമാണ് എന്ന് വിചാരിക്കുന്ന അളവിൽ പ്രാകൃതമായ ഒരു സമൂഹമാണ് കേരളീയർ. ഇത് വളരെയധികം ഈ തരത്തിലൊക്കെ ഒരാളെ പോലീസ് പിടിക്കുക, എന്നിട്ട് കോടതി കൊണ്ടുവന്നൊരു പോലീസുകാർ അദ്ദേഹത്തോട് ക്ഷോഭിച്ച് വർത്തമാനം പറയുക, അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവ് അത് സമുദായ കലാപം ഉണ്ടാക്കും എന്ന് പറയുക. ഇപ്പം മിശ്രവിവാഹത്തിന് പിന്നെ എന്താ നിലനിൽപ്പുള്ളത്? മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആദ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് എൻ്റെ കണക്കിന് CPM ആണ്. അവരുടെ അവകാശവാദങ്ങളും അവരുടെ ചരിത്രവും അനുസരിച്ച് പലതും അവരങ്ങനെ പണ്ട് അനുകൂലിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അനേകം സംഭവങ്ങളുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ടാവും. ഇപ്പോൾ CPMൻ്റെ നിലപാടാണിതെങ്കിൽ അവരെന്താണ് മിശ്രവാദത്തെപ്പറ്റി ആലോചിക്കുന്നത്, വ്യക്തിസ്വാതന്ത്ര്യത്തെപ്പറ്റി അവരെന്താണ് വിചാരിക്കുന്നത്, എന്താണ് അവർ ഈ തരത്തിലുള്ള സമുദായ മൈത്രി എന്ന് പറയുന്നത് ഇങ്ങനെ കൃത്രിമമായി നിലനിർത്തേണ്ട ഒന്നാണോ തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയണം.